നമസ്കാരം. കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ടം തുടരുന്നു. നടൻ ജോജു ജോർജിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടാക്കുന്നത്. ഇത്തവണ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് ഇവർ എത്തിയിരിക്കുന്നത്. അതും കോഴിക്കോട് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കോൺഗ്രസ് നേതാവിന്റെ ഭീഷണി. എന്തും ചെയ്യാമെന്ന ധൈര്യമാണ് കോൺഗ്രസിന്റെ ഈ ദാർഷ്യം. ഐ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം കോഴിക്കോട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി ന്യൂസ് മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണി. ടി സിദ്ദീഖ് അനുകൂലികളാണ് ഭീഷണിപ്പെടുത്തിയതെന്നാണ് സൂചന. പെണ്ണാണെന്ന് നോക്കില്ല, കായികമായി തന്നെ നേരിടും, കേസ് വന്നാൽ നോക്കിക്കോളും എന്നാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് നേതാവ് പറഞ്ഞത്. കോഴിക്കോട്ട് സ്വകാര്യ ഹോട്ടലിൽ നിന്ന് രാവിലെയോടെയാണ് യോഗം നടന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മാധ്യമ പ്രവർത്തകർ ദൃശ്യങ്ങളും ചിത്രങ്ങളും പകർത്തിയതാണ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് മാധ്യമ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റവും മർദ്ദനവും ആരംഭിക്കുകയായിരുന്നു. നിങ്ങളെ മർദ്ദിച്ചാൽ ആരും ചോദിക്കില്ല, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനമെന്ന് മാധ്യമ പ്രവർത്തകർ പറയുന്നു. കൈരൾ ന്യൂസ്, മാതൃഭൂമി, ഏഷ്യാൻ്റ് എന്നീ മാധ്യമ സ്ഥാപനങ്ങളിലുള്ളവരെയാണ് കോൺഗ്രസ് സംഘം മർദ്ദിച്ചത്. മാതൃഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറെ മുറിയിൽ അടച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ നേതാക്കൾ യോഗം അവസാനിപ്പിച്ച് മുങ്ങുകയും ചെയ്തു. മുൻ ഡി സി സി അധ്യക്ഷൻ കെ സി അബുവിനെ ഒഴിവാക്കി ടി സിദ്ദീഖ് അനുകൂലികളാണ് യോഗം ചേർന്നത്. മുൻ ഡി സി സി പ്രസിഡന്റ് യു രാജീവിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. അതേസമയം കോഴിക്കോട് കല്ലായിലെ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കളുടെ രഹസ്യയോഗം നടന്നത്. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇക്കാര്യം മാധ്യമ പ്രവർത്തകരെ വിളിച്ച് അറിയിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി ചിത്രം പകർത്തിയ മാതൃഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ സാജനെ കോൺഗ്രസുകാർ ക്രൂരമായി മർദ്ദിച്ചു. മാതൃഭൂമി റിപ്പോർട്ടർക്കും പരിക്കുണ്ട്. ഇതിന് പിന്നാലെ എത്തിയ വനിതാ ദൃശ്യമാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയും കയ്യേറ്റമുണ്ടായി. കൈരൽ ടി വി റിപ്പോർട്ടർ മേഘ, ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ സി ആർ രാജേഷ് എന്നിവർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ അസഭ്യം പറയുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് കസബ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്നാൽ രഹസ്യയോഗമല്ല ചേർന്നതെന്നും നെഹ്റു അനുസ്മരണം നടത്തുകയാണ് ഉണ്ടായതെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണം. ഇതിനിടെ യോഗം അവസാനിപ്പിച്ച് ഒരു വിഭാഗം നേതാക്കൾ ഹോട്ടലിൽ നിന്ന് മുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർക്ക് മർദ്ദനമേറ്റു. പരിക്കേറ്റ സാജനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് മർദ്ദനത്തിനിരയായ മാധ്യമ പ്രവർത്തകർ പറയുന്നു. മാതൃഭൂമി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർക്കാണ് ആദ്യം മർദ്ദനമേറ്റത്. ഒപ്പമുണ്ടായിരുന്ന ഏഷ്യൻ ന്യൂസിലെ സി ആർ രാജേഷ്, കൈരൽ ടി വിയിലെ മേഘ എന്നിവരെയും കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെച്ചു. മാധ്യമ പ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചുവെച്ച സംഘം വനിതാ മാധ്യമ പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. യോഗത്തിന് നേതൃത്വം നൽകിയ യു രാജീവനിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പ്രതികരിച്ചു. ഡി സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും കെ പി സി സി പുനഃസംഘടനയിലും തഴയപ്പെട്ടതിലുള്ള കടുത്ത അശ്രമതൃപ്തിയുടെ സാഹചര്യത്തിലാണ് കോഴിക്കോട് കല്ലായി റോഡിലെ സ്വകാര്യ ഹോട്ടൽ മുൻ ഡി സി സി പ്രസിഡന്റ് യു രാജീവിന്റെ നേതൃത്വത്തിൽ വിമത യോഗം ചേർന്നത്. നെഹ്റു അനുസ്മരണ സമിതി യോഗം എന്ന പേരിലാണ് പ്രവർത്തകർ എത്തിയത്. എന്നാൽ ചേരുന്നത് വിമത യോഗമെന്ന് അറിഞ്ഞ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം മാധ്യമ പ്രവർത്തകരെ അറിയിക്കുകയായിരുന്നു. മാധ്യമ പ്രവർത്തകർ യോഗ ഹാളിൽ പുറത്തെത്തിയത് അറിഞ്ഞതോടെ പ്രകോപിതരായി ഇറങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. മർദ്ദനത്തിൽ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്ന അതിക്രമത്തെ അപലപിച്ച പ്രവീൺ യോഗത്തിന് നേതൃത്വം നൽകിയവരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറെക്കാലമായി എ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ഇക്കുറി കൈവിട്ടതു മുതൽ ജില്ലയിലെ എ ഗ്രൂപ്പ് പ്രവർത്തകർ കടുത്ത അമർഷത്തിലാണുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.